ബി ജെ പിയിലെ ഈ അഴിച്ചുപണിയിൽ കൃഷ്ണകുമാറിന് പുതിയ ചുമതല നൽകി. കൃഷ്ണകുമാറിനെ അറിയില്ലേ? മുൻ സിനിമാ നടൻ കൃഷ്ണകുമാർ. ദേശീയ തലപ്പത്തേക്കാണ് പുതിയ നിയമനം. സിനിമയൊന്നുമില്ലെങ്കിൽ എന്താ, രാജ്യം മൊത്തം കറങ്ങി നടന്നൂടെ? ഇതിനാണ് യോഗം വേണമെന്ന് പറയുന്നത്. ഇപ്പോഴാണല്ലോ അദ്ദേഹത്തിൻ്റെ തലവര തെളിഞ്ഞത്. ഇപ്പോഴെങ്കിലും തെളിഞ്ഞത് നന്നായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു തുടക്കം. ഏതായാലും തുടക്കം കൊള്ളാമായിരുന്നു. രാശിയുണ്ട്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും തുടക്കം നിയമസഭാ സ്ഥാനാർത്ഥി, ഇപ്പോൾ ദേശീയ കമ്മിറ്റിയിലും. അടുത്ത പുനഃസംഘടനയിൽ ദേശീയ പ്രസിഡന്റ് ആകാനും സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ദേശീയ കൗൺസിലിൽ നിന്നല്ലേ ദേശീയ പ്രസിഡന്റിനെ എടുക്കുന്നത്. കൊറോണയ്ക്ക് മുൻപ് തന്നെ സിനിമയൊന്നുമില്ലാതെ ചില സീരിയലും ചില ടിക്ടോക്ക് വീഡിയോയൊക്കെ ആയിട്ട് ജീവിതം കഴിച്ചു കൂട്ടിയിരുന്ന കൃഷ്ണകുമാറിന് ഇതൊരു ലോട്ടറിയാണ്. ഇപ്പോഴാണെങ്കിൽ സിനിമയും ഇല്ല, സീരിയലും ഇല്ലാതെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുമല്ലേ. അപ്പോഴാണ് ഈ ലോട്ടറി അടിച്ചത്. നിയമസഭാ സ്ഥാനാർത്ഥിത്വവും ഒരു ലോട്ടറി ആയിരുന്നു. വേണമെങ്കിൽ ഇപ്പോൾ ഡബിൾ ലോട്ടറി എന്ന് പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൽ നഷ്ടമൊന്നുമില്ല, ലാഭമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ കയ്യിലിരുന്നു. ഇപ്പോൾ ദേശീയ കമ്മിറ്റിയിൽ വന്നതോടെ താമസവും ചിലപ്പോൾ ഡൽഹിക്ക് മാറ്റുമായിരിക്കും. കാരണം ദേശീയ കമ്മിറ്റി ഓഫീസ് ഡൽഹിയിലല്ലേ. കമ്പനിയുടെ കളി കാണാൻ കിടക്കുന്നതേയുള്ളൂ. ഒരുപക്ഷേ കൃഷ്ണകുമാറിനെ കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ബി ജെ പി ദേശീയ നേതൃത്വം എന്തെങ്കിലും കാണാതെ ഒരാളെ നേരിട്ട് ദേശീയ സമിതിയിൽ എടുക്കില്ല. അപ്പോൾ ഒരു പക്ഷേ ഇനി വല്ല രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്ത് നരേന്ദ്രമോദിക്ക് സഹായിയായി കേന്ദ്രമന്ത്രിസഭയിൽ വരുമോ എന്തോ. അങ്ങനെ വരില്ലെന്ന് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ചാണകം ഔഷധമാണെന്നും അത് നിത്യേന ഉപയോഗിക്കണമെന്നും പറഞ്ഞ കേരളത്തിലെ ഒരേ ഒരു ബി ജെ പിക്കാരൻ കൃഷ്ണകുമാറാണ്. സംഘപരിവാർ ബന്ധമുള്ളവരെ ചാണകസംഖ്യ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷമാണ് തോന്നുകയെന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ചാണകസംഖ്യയെക്കുറിച്ചുള്ള ഇയാളുടെ കണ്ടുപിടുത്തവും വിചിത്രമാണ്. ഞാനും ചാണകമാണ്, നിങ്ങളും ചാണകമാണ്, നമ്മളെല്ലാം ചാണകമാണ്. നാം എന്ത് ഭക്ഷിച്ചാലും അത് നമ്മളായി മാറുമെന്നുമാണ് ഇയാളുടെ അഭിപ്രായം. കൃഷിയിടങ്ങളിലെ ഏറ്റവും വലിയ വളം ചാണകമാണ്. ഇതാണ് അരിയായും ഭക്ഷണമായും മാറുന്നത്. ചാണകത്തിൻ്റെ രൂപമാറ്റമാണ് എല്ലാ ഭക്ഷണവും. അങ്ങനെയാകുമ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും ചാണകമാണ്. ഇന്ന് സംഘ ചാണകം മാത്രമല്ല, കൊങ്ങി, സുടാപ്പി, കമ്മി ചാണകവുമുണ്ട്. ഇതിലേത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നുമാണ് ഇയാൾ നേരത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതിൽ നിന്നും മനസ്സിലാക്കിക്കൂടെ ഇയാളുടെ തലയിൽ ചാണകമാണെന്നും ഇയാളൊരു ഊളയാണെന്നും. ഇയാളൊക്കെ ദേശീയ സമിതിയിലല്ല, അഖില ലോക സമിതിയിലുണ്ടെങ്കിൽ അതിൽ തന്നെ ഉൾപ്പെടുത്തണം.